press the bell icon on the YouTube app and never miss another update. Movie Man's Ella Prekshavarkku big hi. എൻ്റെ ലേറ്റസ്റ്റ് മൂവിയായ ഹൂവിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇത് കാണുക ആൻഡ് വാച്ച് ആൻഡ് ഷെയർ. ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാത്ത താരമാണ് നമ്മളിപ്പോൾ ഉള്ളത്, പേളി മാണി. മലയാള പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പേളി മാണിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ന് വരെ നമ്മൾ വർഷങ്ങളായിട്ട് ടി വിയിലും ഡീഫോ ഡാൻസ് മുതൽ ഇങ്ങോട്ട് ടി വിയിലും സിനിമകളിലും ഒക്കെ കണ്ട് പരിചിതമായിട്ടുള്ള പേളി, ഈ പേളിയുടെ വളരെ വ്യത്യസ്തമായ ഒരു മുഖമാണ് ഈ കഴിഞ്ഞ ദിവസം റിലീസായിട്ടുള്ള ഹൂ ആർ യു എന്ന സോങ്. അതായത് അജയ് ദേവലോക സംവിധാനം ചെയ്ത ഹൂ എന്ന ചിത്രത്തിലെ പ്രൊമോ സോങ്ങിലൂടെ മലയാള പ്രേക്ഷകർ കണ്ടത്. ഒരുപക്ഷെ ഇത്രത്തോളം വൈറലായ വേറൊരു സോങ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഈ അടുത്ത കാലത്ത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള മേക്കിങ്ങും മഞ്ഞിൻ്റെ സൗന്ദര്യവും അതിനൊപ്പം തന്നെ പേളിയുടെ ഇന്ന് വരെ കാണാത്തൊരു മുഖമാണ് ഡയറക്ടറായിട്ടുള്ള അജയ് ദേവലോക ആ ഗാനത്തിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചത്. അതുകൂടാതെ തന്നെ ചിത്രം കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ വളരെ മികച്ച അഭിപ്രായം ലോകമെമ്പാടുമുള്ള ഫിലിം ക്രിറ്റിക്കുകളിൽ നിന്ന് നേടുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആസ് എൻ ആക്ട്രസ് പേളി മാണിക്കും ഒരുപാട് അപ്രീസിയേഷൻസ് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സോ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പേളി മാണിയാണ്, ഹൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട്. ഒരു ചിരിക്കുടുക്ക ഇമേജായിരുന്നു പേളി മാണിക്ക് ഇതുവരെ, ഹൂവിലെ ആദ്യ സോങ് ആയിട്ടുള്ള ഹൂ ആർ യു ഇറങ്ങുന്നത് വരെ. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ മലയാള പ്രേക്ഷകരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ആ ഗാനം ഹിറ്റാവുകയും വൈറലായി മാറുകയും അതിൽ പേളി മാണി എന്നൊരു വ്യക്തിയെ കാണാനില്ല എന്ന രീതിയിൽ തന്നെ ഒരു അഭിപ്രായം വരികയും ചെയ്തു. എന്താണ് പേളി, ഹൂവിനെ കുറിച്ചും അതിലെ കഥാപാത്രത്തിനെ കുറിച്ചും പറയാനുള്ളത്? ഹൂവിലെ ഈ ഒരു ക്യാരക്ടർ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് അജയ്യുടെ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എൻ്റെ അടുത്ത് ചെയ്യാനാണ് സ്ക്രിപ്റ്റ് പറയുന്നത്. സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് പാർവതി ചെയ്യുന്നതായിരിക്കും, മമത മോഹൻദാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ സജസ്റ്റ് ചെയ്യാണ് ഡൊളോറസിൻ്റെ ക്യാരക്ടർ. അപ്പോൾ അജയ് പറഞ്ഞു ഇത് നീയാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ചുരുണ്ട മുടിയാണ്, ഡൊളോറസിന് സ്ട്രെയിറ്റ് ഹെയർ എന്ന് പറഞ്ഞു. അപ്പം അജയ് പറഞ്ഞു ഇല്ല, ഡൊളോറസിന് ചുരുണ്ട മുടിയുള്ള ക്യാരക്ടറാണ്, പക്ഷേ അവൾക്ക് ഷീ ഹാസ് ദ ഹാബിറ്റ് ഓഫ് സ്ട്രെയിറ്റനിങ്, സ്ട്രെയിറ്റ് ചെയ്യുന്ന ഹാബിറ്റ് ഉള്ളൊരു കുട്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അവിടെ എന്നെ പിടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ, പക്ഷേ എനിക്കിങ്ങനത്തെ സീരിയസ് ക്യാരക്ടർ ഇതിൽ ചിരിക്കുന്ന ഒരു സീൻ പോലും ഇല്ലല്ലോ അജയ്, ഇത് ഭയങ്കര വർക്കാണ്. ബിക്കോസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സ് ആണെങ്കിലും എക്സെപ്റ്റ് കാപ്പിടിത്തുരുത്ത് എല്ലാം എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ജോളി ആയിട്ടിരിക്കുക, ചാടി ചാടി നടക്കുക, ചിരിക്കുക, ഏകദേശം ഞാൻ തന്നെയാണ്. പക്ഷെ ഈ ഒരു ക്യാരക്ടർ വന്നപ്പോൾ എനിക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ആസ് എൻ ആക്ടർ ഭയങ്കര സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്യേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്. അജയ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിയിട്ടാണ് ഇത് ആക്ച്വലി അക്സെപ്റ്റ് ചെയ്യുന്നത്, കുറച്ച് ആലോചിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. ഈ ചിത്രം ക്യാൻസൽ എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പേളിയുടെ ക്യാരക്ടറിനെ കുറിച്ചും ആക്ടിങ് രീതിയെക്കുറിച്ചുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ പേളിയെ കുറിച്ചിട്ടുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പേളി നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേളിയാണ്. ആ ഗാനത്തിലാണെങ്കിലും സിനിമയുടെ ട്രെയിലറിലാണെങ്കിലും വന്നിട്ടുള്ള റഷ്യസ് സീൻസിലാണെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിപ്പറേഷൻ അതിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു? കാൻസലർ റിവ്യൂ കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിക്കോസ് അപ്പോഴും ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. കാൻസലർ പോകുമ്പോഴേക്കും എനിക്ക് കാണാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അപ്പം ഞാൻ എനിക്ക് കാൻസലർ പോകാനും പറ്റിയില്ല, ഇവിടുത്തെ കുറേ ഡേറ്റ്സും ക്ലാഷൊക്കെ ആയിട്ട്. എനിക്ക് ചെയ്യുമ്പോൾ എനിക്കറിയായിരുന്നു ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഈ സിനിമ ചെയ്യുമ്പോൾ ഒരു ചെറിയ ക്രൂ, ഒരു മലയുടെ മേളിൽ ആരുമില്ല, വേറെ ഒരു വെരി സ്മോൾ ക്രൂ, ആർക്കും എല്ലാവർക്കും ഈ സിനിമ നല്ല സിനിമയാണെന്നുള്ളൊരു വിശ്വാസം, നല്ല കഥയാണ്. അജയ് പറയുമ്പം നമ്മളെല്ലാം സീരിയസ് ആയിട്ട് കേട്ട് അജയുടെ ഒരു ഇമാജിനേഷൻ ഏറ്റവും ബെസ്റ്റ് രീതി, അജയിനെ വരെ ഹാപ്പി ആക്കുന്ന രീതിയിൽ നമുക്ക് ആ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ഒരു പ്രിപ്പറേഷൻ. ഇപ്പം രാത്രി മുഴുവൻ ഷൂട്ടാണെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് ഞാനും ശ്രുതിയും കുത്തിയിരുന്ന് ഡയലോഗ് ഒരുമിച്ചിരുന്ന് പഠിക്കും. ബിക്കോസ് ഇഫ് യു സീ ദ മൂവി, ഞങ്ങളുടെ കോമ്പിനേഷനൊക്കെ ഭയങ്കര ഇൻറ്റൻസ് ആണ്. ആ സ്ക്രിപ്റ്റ് മനസ്സിലാക്കി ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അജയുടെ അടുത്ത് പോയി പറയാം, അജയ് ഞങ്ങൾ ഇതിങ്ങനെ പറഞ്ഞു എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ബേസിക്കലി ഞാൻ ഡൊളോറസ് എന്ന് തന്നെയായിരുന്നു. അജയ് എന്നെ പേളിന്ന് വിളിക്കില്ല, സെറ്റിൽ അജയ് എന്നെ ഡൊളോറസ് എന്ന് വിളിക്കും. ആൻഡ് അജയ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ശതമാനം പോലും ഇതിൽ പേളി വേണ്ട, ഒരു ശതമാനം പോലും. അപ്പം ഞാൻ മെൻ്റലി, ഇപ്പം നമ്മൾ 96 ലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പ്ലെയിനിലിരിക്കുമ്പോൾ പോലും
സാധാരണ പേളി ഇരിക്കുന്ന ഇങ്ങനെയൊക്കെ ഹേ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും. പക്ഷെ ഈ ഒരു സിനിമ ഷൂട്ടിന് പോകുമ്പോൾ പോലും ഞാൻ ഡൊളോറസ് ആയിട്ടായിരുന്നു. ലൈക് ഡൊളോറസിന്റെ ക്യാരക്ടർ അത്രയ്ക്കും ഞാൻ പ്രാക്ടീസ് ചെയ്യും. ഷീ ഈസ് വെരി സട്ടിൽ, സോഫ്റ്റ് സ്പോക്കൺ, അങ്ങനത്തെ ഒരു പെണ്ണാണ്. അപ്പം പിന്നെ ഒരു പരിധിക്ക് അപ്പുറം വെൻ യു ലേൺ ദ ക്യാരക്ടർ. സോ അങ്ങനെ ഭയങ്കര ഇൻവോൾവ്ഡ് ആയിട്ട് ചെയ്തൊരു ഐ ആം വെരി ഹാപ്പി വിത്ത് ദിസ് പ്രോജക്ട്. ആസ് എൻ ആക്ടർ ശരിക്കും 100 ദിവസം ഓടിയ സിനിമ ചെയ്തു എന്ന് പറയുന്നതിനും എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ അകത്തുള്ള ആക്ടർ കംപ്ലീറ്റ്ലി പുറത്ത് വന്ന ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു എന്ന് പറയുന്നതിലായിരിക്കും ശരിക്കും ഒരു നല്ലൊരു നടൻ അല്ലെങ്കിൽ നടിക്കൊരു അഭിമാനമായിട്ട്. ഇപ്പം എൻ്റെ ഫ്യൂച്ചറിൽ എൻ്റെ മക്കൾക്കും എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രനൊക്കെ ഇപ്പോൾ ഒരു ഏത് സിനിമ പേളി കാണിക്കും ചോദിച്ചാൽ ഞാൻ ഇത് കാണിക്കും. ബിക്കോസ് ഇത് ഇത് കാണുമ്പോൾ അറിയാം ഐ ഹാവ് ഡൺ എ ഗുഡ് ജോബ്. ഇതില് എനിക്ക് തോന്നുന്നു 0 ഡിഗ്രിയെക്കാളും താഴെ തണുപ്പിലായിരുന്നു ഒരുപാട് ഷൂട്ട് വന്നിട്ടുള്ളത്. അവിടെ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും വന്നു. ഇത് വളരെ ചെറിയൊരു ക്രൂ, ആവശ്യത്തിനുള്ള ഇവൻ എല്ലാ മീൻസ് വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്നിട്ട് ഞങ്ങൾ സോങ് ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഭയങ്കര തണുപ്പായിരുന്നു, എന്നെ ഇട്ട് ഈ മഞ്ഞിലിട്ട് ഇങ്ങനെ ഓടിക്കുകയാണ്. നിങ്ങൾ കാണുന്ന ഭംഗിയുള്ള പാട്ടുള്ളത് ഭയങ്കര വേദന സഹിച്ചാണ് എല്ലാവരും ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് ദിവസം തന്നെ എല്ലാവരുടെ കാലും പോയി. സെക്കൻഡ് ദിവസം പലർക്കും ഹൈ ടെമ്പറേച്ചർ, പനിയും കോൾഡും, നമ്മുടെ ക്ലിൻസോമൻ DOP ഹൈ ഫീവറിലൊക്കെയാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കാല് മരവിച്ചു എന്ന് മാത്രമല്ല ബ്ലൂ കളറായി, ഫ്രോസ്റ്റ് ബൈറ്റിൻ്റെ ഒരു ഇപ്പം എൻ്റെ അടുത്ത് ആരോ പറയുകയും ചെയ്തു. ആ സ്ക്രൂലുള്ള ഒരു ലോക്കൽ ആൾക്കാർ വരില്ലേ, ലോക്കലായിട്ട് അവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, ബ്ലഡ് സർക്കുലേഷൻ ഒരു പരിധി കഴിഞ്ഞാൽ മുറിച്ച് കളയേണ്ടി വരുന്നുണ്ടോ ആരോ പറയും. ഞാൻ ഫുൾ ടെൻഷൻ, ഈശ്വര കാലില്ലാണ്ട് തിരിച്ചു വേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതുപോലെ വേദന ഉണ്ടായിരുന്നു. ചില സീൻസൊക്കെ വീഴുന്ന സീനൊക്കെ രണ്ടുമൂന്ന് കൈയും കാലും ഒക്കെ മരവിച്ച് മുറിഞ്ഞാലറിയില്ല, പക്ഷെ ഭയങ്കര വേദനയാണ്. തണുപ്പ് കൂടുമ്പോൾ ഉള്ളൊരു ഐസ് കൈ പിടിച്ച് കുറേ നേരം നിന്നുള്ള വേദനയില്ലേ, എൻ്റെ ഷൂവിനകത്തൊക്കെ ഐസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ ഇട്ടിരുന്ന ഷൂ തെറ്റായിരുന്നു, ഗംബൂട്ട്സ് ഈ ഒരു ലുക്കിന് ചേരില്ല. അപ്പൊ ഒരു നോർമൽ ബൂട്ട്സ് തണുത്ത് നനഞ്ഞ് അതിനകത്തും ഐസ്, പുറത്തും ഐസ്, ആൻഡ് ഐ ഹാവ് ടു കണ്ടിന്യൂ ഷൂട്ടിങ്. ഒരു വേദന ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഞാൻ ഛർദ്ദിക്കാനൊക്കെ തുടങ്ങി, വേദന കാരണം കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓടിപ്പോയി ഷോട്ട് ചെയ്യും, പിന്നെയും വന്നിരുന്ന് കരയും, കണ്ണെന്നും മൂക്കും നിന്നൊക്കെ വെള്ളം വരും. അങ്ങനത്തെ ഒരു പക്ഷേ അത്രയും പെയിൻ സഹിച്ച് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഐ ബിലീവ് ഈ ഒരു സിനിമ നല്ല സിനിമയാണെന്നുള്ളൊരു ബിലീഫ് കാരണം. ഇതേ എനിക്ക് ഈ സിനിമയിൽ ഒരു ബിലീഫും ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വേനൊന്നും ചിലപ്പോൾ ഞാൻ സഹിക്കില്ലായിരുന്നു. പക്ഷെ ഈ സിനിമ, ഈ ഒരു കഥ, ഈ ഒരു പാട്ടിലും ഒക്കെ എനിക്ക് ഒരു കൺവിക്ഷൻ ഉള്ളതുകൊണ്ട് ഐ തോട്ട് ഈ വേദന സഹിച്ചാലും കുഴപ്പമില്ല. ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വേദന ആയിരിക്കില്ല, ഈ സിനിമയുടെ പ്രോഡക്റ്റ് ആയിരിക്കും ഞാൻ കാണാം. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പിന്നെ ഈ വേദനയൊക്കെ മാക്സിമം നമ്മൾ സഹിച്ച് തന്നെ വി കാണിച്ചു. പക്ഷെ സിനിമ ഷൂട്ടിന്റെ സമയത്ത് ഇങ്ങനെ വേദന ഒന്നുമില്ലായിരുന്നു, പാട്ടിന്റെ സമയത്തായിരുന്നു ഈ ഒരു പ്രോബ്ലം. ഒരു ആക്ട്രസ് എന്നുള്ളതല്ലാതെ പേളിയുടെ ഒരുപാട് ഇൻവോൾവ്മെന്റ് ആ ഫിലിമിൽ ത്രൂ ഔട്ട് ഉണ്ടായിട്ടുണ്ട്, പാട്ടിന്റെ ലിറിക്സ്. സോ എന്തായിരുന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട്? ഈ ഡൊളോറസിന്റെ പാട്ടാണല്ലോ, അപ്പൊ ഡൊളോറസിന്റെ മനസ്സറിഞ്ഞ ഒരു ക്യാരക്ടർ ഒന്ന് അജയാണ്, രണ്ട് ഞാനാണ്. അപ്പൊ അജയ് ചോദിച്ചു, അജയ് സ്ക്രിപ്റ്റിങ്ങിനൊക്കെ ഭയങ്കരമാണ്, പക്ഷെ അജയ് എൻ്റെ അടുത്ത് ചോദിച്ചു പാട്ട് ലിറിക്സ് നിനക്കാണ്, ബിക്കോസ് ഞാൻ പണ്ടും ബാൻഡിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പാട്ട് എഴുതും, അപ്പൊ നീ ഇന്നൊരു പാട്ട് എഴുതും. ബിക്കോസ് ഇതിൽ സിനിമയിൽ ശ്രുതിയുടെ ഒരു പാട്ടുണ്ട്, ഡിസ്റ്റൻസ് നെവർ ക്രീറ്റ്, ആ പാട്ട് ഞാൻ എഴുതിയതാണ്. പക്ഷെ അത് ഞാൻ പണ്ട് എൻ്റെ ഒരു ബ്രേക്കപ്പ് ആയപ്പോൾ എഴുതിയ പാട്ടാണ്, പക്ഷെ കറക്റ്റ് ശ്രുതിയുടെ ക്യാരക്ടറിന് അത് ചേരുന്നുണ്ട്. അങ്ങനെ ഈ ലിറിക്സ് കൊടുത്തു വേറൊരാൾ പാടി. അതേപോലെ വേറൊരു പാട്ടായിരുന്നു ഡൊളോറസിൻ്റെ പൂവാറിയും, പക്ഷെ ഞാനത് എഴുതി കൊടുത്തിട്ട് മംഗളും കുറേയൊക്കെ ലിറിക്സ് അവിടെ ഇവിടെയൊക്കെ കുറച്ച് മാറ്റി, ബിക്കോസ് ആ ഒരു ട്യൂണും റൈംസ് കറക്റ്റ് ആവാനായിട്ട്, റൈമിങ് ആവാനായിട്ട്. സോ ഐ ജസ്റ്റ് ഡിഡ് ദ സ്കെലറ്റൺ. ഈ ചിത്രം എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഈ ഒരു ജേണലിൽ ആദ്യമായിട്ടുള്ളൊരു ഫിലിം ആയിരിക്കണം. ലോകത്തിൽ തന്നെ വിരലിലുണ്ടാവുന്ന ഫിലിംസ് മാത്രമേ ഇങ്ങനത്തെ ഒരു ഇതിൽ വന്നിട്ടുള്ളൂ. സോ അങ്ങനെ അത് അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ. ലൈക്ക് ഇതാരും ഇത് മനസ്സിലാവുമോ, ഇപ്പം നമ്മൾ സ്ഥിരം കാണാത്തൊരു ജോണർ അല്ലേ. അയ്യാ യു കെൻ ആസ്ക് നമ്മുടെ പ്രേക്ഷകർ, മലയാള പ്രേക്ഷകർ ഇത് എങ്ങനെ എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അതിന് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഈ ചിത്രത്തിനെ കുറിച്ച്? ഐ തിങ്ക് ഇപ്പം ഞാൻ ഈ സിനിമയുടെ ഭാഗമല്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമല്ലാത്ത ഒരാളായിട്ട് ഞാൻ ഈ സിനിമ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഈ സിനിമ സെലിബ്രേറ്റ് ചെയ്യും. ബിക്കോസ് ഒരു മലയാളിക്ക് കേരളത്തിൽ ജനിച്ച് വളർന്ന ഒരു പയ്യന് ഇത്രയ്ക്കും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിനിമയുടെ ഒരു കഥ
തലയ്ക്ക് വരാനും അത് സ്ക്രിപ്റ്റ് ചെയ്യാനും ആ സ്റ്റേജ് വരെ പോലും ഇതൊരു വലിയ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇത് അത്രയ്ക്കും ഒരു ഡീപ്പായിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ ഈ സിനിമ ഈ ചെറിയ ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്യുക, ഈ ലിമിറ്റേഷനിൽ വെച്ച് ഷൂട്ട് ചെയ്യുക, ആൻഡ് ഇത്രയും ഭംഗിയായിട്ടത് സൗണ്ട് ഡിസൈൻ, ഇദ്ദേഹം ഇതിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ള സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അത്രയ്ക്കും നല്ലൊരു കൺസെപ്ഷൻ അത് മെറ്റീരിയലൈസ് ചെയ്തൊരു സിനിമയാക്കി ഇറക്കി ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ദാറ്റ് ഷുഡ് ബി എ മോട്ടിവേഷൻ ടു ഓൾ ദി മലയാളീസ്. അത് ഈ സിനിമ ഇൻഡസ്ട്രിക്കുള്ള ഒരു ഭയങ്കര ഒരു ഹോപ്പാണ്. നമ്മൾ പലരും ആദ്യം ചെമ്മീൻ കണ്ട സമയത്ത് നമ്മൾ വിചാരിച്ചു ഒരിക്കലും സി ജി ഉള്ള സിനിമ നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു ലെവലിലെത്തി എന്ന് പറയുന്ന പോലെ എല്ലാ ഫീൽഡിലും ഒരു എവല്യൂഷനുണ്ട്. സോ മലയാളം സിനിമയ്ക്ക് ഇപ്പോൾ ഒരു എവല്യൂഷൻ സ്റ്റേജാണ്. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ഇംഗ്ലീഷുകാർക്കേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനമാണ് സി ജിയിൽ ഡൈനോസർ വരുന്നു, അത് നമ്മൾ ചെയ്തു. പക്ഷേ അടുത്ത ലെവൽ ഇപ്പം ഇംഗ്ലീഷ് മൂവീസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡീപ്പായിട്ടുള്ള സ്റ്റോറീസാണ്, പസിൽ പോലത്തെ കഥകൾ, അത് ആരും തൊടാൻ പേടിക്കും. ചില പസിൽസ് ഒന്നും ആരും തൊടില്ല, ബിക്കോസ് അതിനത്രയ്ക്കും നമ്മൾ ഇപ്പം അജയ് വേറെ തന്നെ ഒരു ലോകത്തിരുന്നിട്ടാണ് ഈ കഥ എഴുതുന്നതും ഷൂട്ട് ചെയ്യുന്നതും. ചില സമയത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നമുക്ക് അജയുടെ അടുത്ത് സംസാരിക്കാൻ പോലും പറ്റില്ല, പ്രാന്തനെ പോലെ അജയ് ഓടി നടക്കണമാണ്. നമ്മൾ അടുത്ത് പോയാൽ ഹീൽ ഗെറ്റ് ആംഗ്രി ബിക്കോസ് അവൻ വേറെ ലോകത്താണ്. അപ്പം നമ്മൾക്ക് അറിയാം, അപ്പം നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് അജയായിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ബിക്കോസ് എനിക്ക് ഈ സ്ക്രിപ്റ്റ് ഒന്ന് ചോദിക്കണം. അപ്പോൾ ഷൈൻ പറയുന്നില്ല പോലെ ഞാനാണ് ഫസ്റ്റ് പോകേണ്ടത്. ബിക്കോസ് അജയ് അവിടെ ഉണ്ടെങ്കിലും അജയനെ കിട്ടാൻ പാടാണ്, അജയ് ഭയങ്കര വർക്കിലാണ് എപ്പോഴും. അത്രയ്ക്കും ഇമോഷണൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഒരു ഡയറക്ടർ പലപ്പോഴും രണ്ട് പ്രാവശ്യം രണ്ടല്ല 100 വട്ടം ചിന്തിച്ചാലും ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പോലും ധൈര്യം കാണിക്കുള്ളൂ. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാകും. യു വാച്ച് ദ മൂവി റൈറ്റ്. ഇത് അങ്ങനത്തെ ഒരു സിനിമ ഒരു മലയാളിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു മലയാളി മറ്റൊരു മലയാളി സെലിബ്രേറ്റ് ചെയ്യണം. ദേ ഷുഡ് ഫ്ലോണ്ട് ഇറ്റ് ബിക്കോസ് തമിഴിലും വേറെ ഒരു ലാംഗ്വേജിലും ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് ഐ എം പ്രിറ്റി മച്ച് ഷുവർ. ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് കണ്ടിട്ടുണ്ടാവും. യെസ്. അപ്പം യെസ് യാ വിച്ച് മീൻസ് മലയാളികൾ എവിടെ ചെന്നാലും ബുദ്ധിയുള്ളവരാണെന്നുള്ളവരാണ്. അത് പുറത്തു പോയി വർക്ക് ചെയ്യുമ്പോഴും ഇപ്പം ദുബായിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണും വലിയ വലിയ കമ്പനീസിലെ ടോപ്പ് ലെവലിലിരിക്കുന്ന മലയാളീസാണ്. അതേപോലെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെൻഷൻസ് സയൻറ്റിസ്റ്റുകൾ എന്നൊക്കെ പറയുമ്പം അവിടെയൊക്കെ ദൂരെ പുറത്തു പോയി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒന്നുമില്ല മലയാളി അല്ലെങ്കിൽ തമിഴൻ, ഈ ഒരു രണ്ട്. അതേപോലെ ഫിലിം ഇൻഡസ്ട്രിയിലും ഇപ്പം നൈറ്റ് ഷ്യാമലൻ എന്ന് പറയുന്ന അങ്ങനത്തെ ഐ തിങ്ക് സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനത്തെ ബ്രെയിനുകൾ ഉണ്ടെന്ന് മാത്രമല്ല നൗ ചെറിയൊരു ബഡ്ജറ്റിൽ പോലും ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. സോ ഇത് സെലിബ്രേറ്റ് ചെയ്യണം. ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഭയങ്കര ഒരു ബഡ്ജറ്റ് മൂവി അല്ല എന്നുള്ളത് മനസ്സിലാക്കി ഇത് കാണാം. പക്ഷെ സ്റ്റോറി കിടില്ലെന്നാണ്. സ്റ്റോറി ആൻഡ് അത് ചെയ്തിരിക്കുന്ന ആക്ടേഴ്സ് ഷൈൻ ആയിക്കോട്ടെ ശ്രുതി ആയിക്കോട്ടെ എല്ലാവരും നമ്മുടെ പ്രശാന്ത് ആൻഡ് എല്ലാവരും നന്നായിട്ട് തന്നെയാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ പേളി മാണി ഞാൻ പറഞ്ഞ പോലെ പേളിയുടെ വേറൊരു ക്യാരക്ടറാണ്. ഞാൻ ഇവിടെ ഇന്റർവ്യൂവിന് നിൽക്കുമ്പോൾ പോലും ഞാൻ പ്രതീക്ഷിക്കുന്ന പേളി അല്ല ഇപ്പൊ എന്റെ മുമ്പായിരിക്കുന്നത്. ഇത് ഡൊളോറസിന്റെ എഫക്റ്റ് ആണോ ഇപ്പൊ സിനിമ കണ്ടതിന്റെ ആ ഒരു എഫക്റ്റ് ആണോ? സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ടി വിക്ക് വേണ്ടി നമ്മൾ വേറൊരു ക്യാരക്ടർ ആവണം. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ ആയിരുന്ന ഒരു പേളിയാണ് ടി വിയിൽ കാണുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊരു ഫേസ് ഉണ്ട്, നമുക്കൊരു വർക്ക് ചെയ്യണം അല്ലെങ്കിൽ സിനിമ ചെയ്യണം. ഞാൻ ശരിക്കും ഡയറക്ഷൻ താല്പര്യമുള്ള ഒരാളാണ്, സ്ക്രിപ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ആ ഒരു ക്യാരക്ടറാണ് അജയ് കണ്ടിട്ടുള്ളത്. അജയും ഞാൻ മീറ്റ് ചെയ്യുന്നത് 2011 ഒക്കെ ആവും. ആ സമയത്താണ് ഞാനും അജയ് മീറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ഡയറക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അന്ന് ഞാൻ ഡീപ്പ് ഡാൻസ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അന്നുള്ള ക്യാരക്ടറിനെ കണ്ടിട്ടാണ് അജയ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് പലർക്കും എൻ്റെ ഈ ഒരു സൈഡ് അറിയില്ല. എന്നെ കണ്ടിട്ടുള്ളത് മറ്റേ ജോളി തേങ്ങാക്കൊല മാങ്ങാത്തൊലി അതും ഞാനാണ്. പക്ഷേ ഇപ്പൊ ഒരു ഡോക്ടർ എല്ലായിടത്തും പോയി ഓപ്പറേഷൻ ചെയ്തോണ്ടിരിക്കുക എന്ന് പറയുന്നത് പോലെ പേളി എല്ലായിടത്തും നിന്ന് കോമഡി പറയില്ല. ചില സ്ഥലങ്ങളിൽ ഷീ ഹാസ് ടു ബി സീരിയസ്, ഐ വിൽ ബി സീരിയസ്. അതേസമയത്ത് ഞാൻ ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോവാണെങ്കിൽ ഞാൻ മാക്സിമം അലമ്പായിരിക്കും, അല്ലെങ്കിൽ ആൾക്കാരെ ചിരിപ്പിക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ആദ്യം നോക്കും ഇവിടെ ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത്, ആൾക്കാരെ ചിരിപ്പിക്കാനാണോ, ഈ സിനിമയെ കുറിച്ച് അറിയിക്കാനാണോ, സിനിമയെ കുറിച്ച് അറിയാം. അവിടെ ചിരിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ കാര്യം പറയാൻ പോവാം. അതേ സമയത്ത് ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ്, അതായത് ടി വിയിൽ വീട്ടുകാർ കാണുന്ന അമ്മമാർ കുഞ്ഞുങ്ങൾ കാണാൻ പോകുന്ന ഒരു ഷോ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കോമഡി പറയണം എങ്കിൽ അവരെ ഹാപ്പി ആക്കാൻ പറ്റത്തുള്ളൂ.
സോ ദാറ്റ്സ് എ ഡിഫറൻസ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ, സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എത്ര ശതമാനം ഹാപ്പിയാണ് പേളി? I think I'm 150% happy because the cheyna samayathu namukku bayangara tension aanu. Ajay engane cheythu theerkum shooting samayathu he had lot of challenges. Aalkaande shooting dates inde prashnangal aanu, pala pala schedule aayittanu cheyyunnu. Location lo issues undayirunnu. Manju ningal kandille, manju chela samayathu manju verilla, manju venam, manju illengi ee cinema edukkanilla. Appo outdoor nature ellam challenges inde idayilana. ഞങ്ങളുടെ പ്രാർത്ഥന ഈ ഷൂട്ട് തീർണേ, ഷൂട്ട് പ്രോപ്പറായിട്ട് അജയന് കോംപ്രമൈസ് ചെയ്യാണ്ട് ഷൂട്ട് ചെയ്യണമെന്നായിരുന്നു ആ സമയത്ത്. പിന്നെ ഈ സിനിമ എഡിറ്റ് ചെയ്യുമ്പോഴും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് ഇത്രയും ഭംഗി ഇതാണ് അജയ് ഉദ്ദേശിച്ചതെന്ന് നമ്മൾ കാണുന്നത് എഡിറ്റിങ്ങിൻ്റെ സമയത്ത്. ഇതിന് ഡബ്ബിംഗ് ഇല്ല, സെങ് സൗണ്ട് ആയതുകൊണ്ട് ഞങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. അപ്പം നല്ല ഭയങ്കര ഇഷ്ടമായി. പിന്നെ സൗണ്ട് വന്നു, സൗണ്ട് വന്നപ്പോൾ ഞങ്ങൾ എൻ്റെ അമ്മ നന്നായിപ്പോയി ബിക്കോസ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. അത് എന്താ പറയുക, എത്ര എത്ര സ്പീക്കർ ആയിരുന്നു ലൈക്ക്, അത് അതെനിക്കറിയില്ല കറക്റ്റായിട്ട്. അജയ് പറയും 95 അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും ടോപ്പ് ഇതിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഭയങ്കര ഐ വാസ് അഗെയിൻ ഹാപ്പി. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് വരുന്നു, മ്യൂസിക് ഇറ്റ് വാസ് ബ്രില്ലിയൻ്റ്. അങ്ങനെ എല്ലാം കൂടി കളറിങ്ങും എല്ലാം കൂടി വന്നപ്പോൾ, സബ് ടൈറ്റിലിംഗ് ഇതെല്ലാം കൂടി കഴിഞ്ഞ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് വന്നപ്പം ഐ വാസ് സോ ഹാപ്പി ബിക്കോസ് ഇതിനി ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് ഡൺ. ഇപ്പോൾ ഒരു ആക്ടർ പറയില്ലേ, എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്താലാണ് എൻ്റെ കരിയർ സെറ്റ് ആകുക എന്ന് നമ്മൾ പറയും. അതേപോലെ ഞാനിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 12 മൂവീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്തതിൽ ഈ ഒരു മൂവി ചെയ്തപ്പോഴാണ് യെസ് ഇനി എനിക്ക് സിനിമ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് ഐ ഹാവ് പ്രൂവൻ ആൻഡ് ഐ ഹാവ് ബിൻ പാർട്ട് ഓഫ് എ ഗുഡ് മൂവി. ആ ഒരു ഇതുണ്ട്. ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഹാൻഡ് പിക്ഡ് ക്രൂ ഉണ്ടായിരുന്നു. അതില് പലരും ഇപ്പം മംഗൾ സ്വർണം എന്ന് പറയുന്നത് തന്നെ റിഹാനയുടെ റീമിക്സ് ചെയ്ത് വളരെ ലോക പ്രശസ്തനായിരുന്നു. അതിനേക്കാളും കൂടുതലായിട്ട് എന്നെ അട്രാക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയാങ്ക ബോൾഡ്. ഉയാങ്ക എന്ന് പറയുന്നത് ബാറ്റ്മാൻ, അതായത് ഡാർക്ക് നൈറ്റ് സീരീസിലും ഹാൻസ് സിമ്മർ എന്ന് പറയുന്ന ഹോളിവുഡിന്റെ രാജാവ്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ചോയ്സ് ഓഫ് വോക്കലിസ്റ്റ് അവരാണ്. ഉയാങ്ക ബോൾഡ് പേളിയുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ശബ്ദം കൊടുത്തിട്ടുണ്ട്, എന്ത് തോന്നുന്നു അതിനെ കുറിച്ചിട്ട്? ആക്ച്വലി ഫസ്റ്റ് എനിക്ക് ഈ സിനിമ പ്രോപ്പറായിട്ട് ഫസ്റ്റ് കട്ട് വരുമല്ലോ, അതായത് എഡിറ്റേഴ്സ് ഇത് വരുമ്പം ഈ സിനിമ ഞാൻ എൻ്റെ സീൻസൊക്കെ ഒന്ന് കുറച്ച് കണ്ടിരുന്നു. ആ സമയത്ത് അജയ് ഇട്ടിരുന്ന എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ് ഏതൊക്കെയോ പഴയ വേറെ സിനിമയിലത്തെ ഉയാങ്കോ ബോൾട്ടിൻ്റെ സൗണ്ട്സ് ആയിരുന്നു ഇട്ടിരുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ്. അപ്പം ഞാൻ അജയിനോട് പറയുന്നുണ്ട്, അജയ് ഇവിടെ തന്നെ ഇതേ പാട്ട് തന്നെ ഇടാൻ പറ്റുമോ? അപ്പം അജയ് പറഞ്ഞു ഇത് വേറെ സിനിമയിലെ ഞാൻ വെറുതെ തൽക്കാലം ഇട്ടിരിക്കുന്നതാണ്, വേറെ ആയിരിക്കും വരാമെന്ന്. ഞാൻ പറഞ്ഞു ഇവർ പാടിയിരുന്ന ഈ എങ്ങനെയുണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അപ്പം അജയ് പറഞ്ഞു അതൊക്കെ വരും എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഇവരെങ്ങനെ നമുക്ക് യുനോ വാട്ട് അജയ് ഡിഡ്, നമ്മൾ ആരും ചെയ്യാൻ മടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ മെസ്സേജ് ചെയ്താൽ എത്ര പോസിബിലിറ്റി ഉണ്ട് ഒരാൾ റിപ്ലൈ ചെയ്യാൻ? അജയ് അങ്ങനെയാണ് അവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇത്രയും ഒരു സിമ്പിളായിട്ടൊരു രീതിയിൽ അവരെവിടെയോ ഇരിക്കുന്നു, ഹാൻഡ് സിമ്മറിൻ്റെ സിംഗറാണ്, അതൊക്കെ കറക്റ്റാണ്, ഷീ ഈസ് എ വെരി പോപ്പുലർ. പക്ഷെ അജയ് സിമ്പിളായിട്ട് വിശ്വസിച്ച് ഹീ ജസ്റ്റ് മെസ്സേജ്, ഇങ്ങനത്തെ ഒരു സിനിമ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, വുഡ് യു ലൈക്ക് ടു സിംഗ് എ സോങ് ഫോർ അസ്, വി വുഡ് ലൈക്ക് ടു ഹാവ് എ സോങ് ഫ്രം യുവർ സൈഡ്, ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച് അവർ റിപ്ലൈ ചെയ്തു. അതിനുശേഷം ഇവർ റിയലായിട്ട് പാട്ട് അത് അവർ എഗ്രി ചെയ്യുന്നു. നമ്മളുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു രീതിയിൽ ഷീ വാസ് റെഡി ടു വർക്ക് ഫോർ അസ്, അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങി. അങ്ങനെയാണ് ഈ സിനിമയിൽ ഈ ഇവരുടെ വോയിസ് വരുന്നത്. അപ്പം ഇതും എനിക്ക് തോന്നുന്നു അപ്കമ്മിങ് മൂവി മേക്കേഴ്സിന് ഒരു അജയുടെ അടുത്ത് നിന്ന് പഠിക്കാവുന്നൊരു കാര്യമാണ്. അതായത് ഒരിക്കലും ഇയാൾ ഭയങ്കര വലുതാണ്, എൻ്റെ സിനിമയിലേക്ക് ഇവരൊരിക്കലും കോൺട്രിബ്യൂട്ട് ചെയ്യില്ല, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ദേ ഷുഡ് കം ആൻഡ് വർക്ക് വിത്ത് അസ് ആൻഡ് അവരെ നമുക്ക് ട്രൈ ചെയ്യാം. ആൻഡ് അങ്ങനെ ട്രൈ ചെയ്തപ്പോഴാണ് ആൻഡ് ഷീ ലവ് ദ സ്റ്റോറി. ഇവർ നമ്മുടെ സിനിമയുടെ ട്രെയിലർ കണ്ടു, നമ്മുടെ വേറെ കുറേ സീൻസൊക്കെ അയച്ചു കൊടുത്തു, അവർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി. അപ്പം എനിക്കിതിൽ തോന്നുന്ന വേറൊരു മെസ്സേജ് എന്ന് വെച്ചാൽ, ഇഫ് യു റിയലി ഡു ഗുഡ് ജോബ്, നിങ്ങളുടെ വർക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, ക്വാളിറ്റി നല്ലതാണെങ്കിൽ, എല്ലാവരും നിങ്ങളുടെ വർക്ക് നിങ്ങളുടെ പ്രോജക്റ്റിൽ ഇങ്ങോട്ട് വരാൻ അവർ താല്പര്യപ്പെടും. സോ അതാണ് ഈ സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത്. പേള് നേരത്തെ പറഞ്ഞ പോലെ മനോജ് നൈറ്റ് ശ്യാമലിനൊക്കെ ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസിലെ ആൾക്കാരുടെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഫിലിം ക്രിറ്റിക്സിൻ്റെ ഒരു പ്രതികരണം വെച്ചിട്ട് അജയ് ദേവലോക എന്ന് പറയുന്ന സംവിധായകനിലെ ഒരു ഭാവി, ഇന്ത്യൻ സിനിമയുടെ ഒരു ഭാവി കാണുന്നില്ലേ?
ഐ തിങ്ക് വേൾഡ് സിനിമയിലാണ് ഞാൻ അജയുടെ ഇത് കാണുന്നത്. ഞാൻ അജയുടെ അടുത്ത് ഫസ്റ്റ് ടൈം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴേ അജയനോട് ഞാൻ പറഞ്ഞിരുന്നു, അജയ് യു ആർ നോട്ട് മെൻ ഫോർ ജസ്റ്റ് മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ, അങ്ങനെയല്ല. അജയുടെ മനസ്സിലുള്ള മെസ്സേജസും കോൺസെപ്റ്റ്സും സ്റ്റോറീസും വേൾഡ് സിനിമയ്ക്ക് പറ്റിയ കഥകളാണ്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ കഥയിൽ ഒരിക്കലും ഒരു റീജിയണൽ ടച്ച് ഉണ്ടാവില്ല. അവർ എവിടെ വേണമെങ്കിലും നടക്കാവുന്ന, ഏതൊരു നാഷണാലിറ്റിയിൽ വേണമെങ്കിലും നടക്കാവുന്ന കഥകളാണ് അജയുടെ മനസ്സിലുള്ള. വിച്ച് മീൻസ് അദ്ദേഹം ചിന്തിക്കുമ്പോൾ തന്നെ ഒരു വേൾഡ് സ്റ്റേജിന് വേണ്ടിയാണ് സിനിമ ഉണ്ടാക്കുന്നത്. വിച്ച് ഇസ് വൈ ഹി ഈസ് ഫോക്കസിങ് എ ലോട്ട് ഓൺ ഫെസ്റ്റിവൽസ് ലൈക്ക് മാക്സിമം ലോകമെമ്പാടും ഇദ്ദേഹത്തിൻ്റെ സിനിമ എത്തിക്കുക. സോ ഡെഫിനറ്റ്ലി ഐ വുഡ് സേ അജയ് ബിലോങ്സ് ടു എ വേൾഡ് സ്റ്റേജ്. ബിക്കോസ് ഇന്ന് നമ്മൾ നൈറ്റ് ഷാമലിനെ കുറിച്ച് പറയുന്നത് ബിക്കോസ് ഹി പ്രൂവ്ഡ് ഹിംസെൽഫ് ഇൻ എ വേൾഡ് സ്റ്റേജ്, പ്ലസ് ഹി ഈസ് ഫ്രം ആ സ്റ്റേറ്റ്. അപ്പം നമ്മുടെ സ്ഥലത്ത് നിന്ന് ഒരാൾ എത്ര വലുതാവുന്നു അത്രയ്ക്ക് നമുക്കാണ് നല്ലത്, അല്ലാണ്ട് അയാൾ അങ്ങോട്ട് പോയി എന്നൊന്നുമില്ല. സോ ഐ വുഡ് സേ മാക്സിമം അജയ് മാത്രമല്ല, അജയുടെ പോലത്തെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഇനിയും കേരളത്തിൽ നിന്ന് വരണം. എനിക്ക് തോന്നുന്നു അജയിനെ പോലത്തെ ആൾക്കാർക്ക് ആവശ്യം ധൈര്യമാണ്. പലരും അജയ് ഇത് ഈ കഥയോ ഇതിനേലും നല്ല കഥയുള്ള പല മൂവി മേക്കേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഇത് കയ്യിൽ വെച്ചിട്ട് ഇത് മലയാളികൾക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആൾ വരുമോ ഇത് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് ഇതൊരിക്കലും പുറത്ത് വരാണ്ട് കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എനിക്ക് പറയാനുള്ളത് ഈ സിനിമ കാണുക. ഈ സിനിമ നിങ്ങൾക്കൊരു സ്ട്രെങ്ത്തും ഒരു എനർജിയും തരും, ഒരു ഹോപ്പാണ്. പാഠപുസ്തകം മാത്രമല്ല, ചെയ്യാൻ പറ്റും, യു ക്യാൻ സ്റ്റിൽ ഡു ഇറ്റ്. ഒരിക്കലും ആൾക്കാർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് ഒരിക്കലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഒന്നും ചെയ്യാണ്ടിരിക്കരുത്. സോ യാ, സോ അജയ് ബിലോങ്സ് ടു ദ വേൾഡ്. സോ സിനിമ അടുത്ത മാസം അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിൽ കേരളത്തിലെ പ്രേക്ഷകർക്ക് മുന്നിലും ഇന്ത്യയിലെ ആകെയുള്ള പ്രേക്ഷകർക്ക് മുന്നിലും എത്തുവാണ്. പുറം ലോകത്ത്, അതായത് ഫ്രാൻസിലൊക്കെ നല്ല രീതിയിൽ ഒരു അപ്രീസിയേഷൻ കിട്ടിക്കഴിഞ്ഞു. ആസ് എൻ ആക്ടർ പേളി മാണിക്ക് ഒരുപാട് ഐ തിങ്ക് മോർ ദാൻ ഫോർ സ്റ്റാർസ് ആണ് കൂടുതലും കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും എല്ലാരും ഈ സിനിമ കാണണം. ഇപ്പൊ കണ്ടവര് പലരും പറഞ്ഞത് ഒന്നും കൂടി കാണാൻ തോന്നുന്നു, ഒന്നും കൂടി കാണാം. സി, അതൊരു നല്ലൊരു കാര്യമാണ്. ബിക്കോസ് ചില സിനിമകൾ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ഇൻസെപ്ഷൻ, ഇൻറ്റർസ്റ്റെല്ലാർ അതേപോലത്തെ ചില സിനിമകൾ കാണുമ്പോൾ നമുക്കത് ആദ്യത്തെ ഇതിൽ മനസ്സിലാവില്ല, രണ്ടാമത് കാണുമ്പോഴായിരിക്കും അല്ലെ മൂന്നാമത് കാണുമ്പോഴായിരിക്കും ചില പസിൽസ് അവിടെ ഇവിടേക്ക് അൺലോക്ക് ചെയ്യുന്നത് നമ്മള്. ശരിക്കും സിനിമ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അത് ശരിക്കും ആസ്വദിക്കണമെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോഴാണ് നിങ്ങളുടെ അടുത്ത് എത്രത്തോളം ഒരു നല്ല സിനിമ ആസ്വാദകൻ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുള്ളൂ. ഇറ്റ്സ് എ ചാലഞ്ച് ഫോർ ദി ഓഡിയൻസ്. അത് നിങ്ങൾ കാണണം, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഇപ്പം മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് ചെയ്യാത്ത ആളാണെങ്കിൽ പോലും ഇങ്ങനത്തെ സിനിമകൾ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കും. ഇതിനകത്ത് കുറേ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള കുറേ മെസ്സേജസ് ഉണ്ട്, അത് നിങ്ങൾ സിനിമയിൽ കാണുക മനസ്സിലാക്കും. ഡെഫിനറ്റ്ലി ഇത് കാണുക, ഇറ്റ്സ് എ വർക്ക് ഔട്ട് ഫോർ യുവർ ബ്രെയിൻ.